ഇസ്ലാമിലെ ഏതൊരു ഇബാദത്തും നിർബന്ധമായ വാജിബായ ഏതൊരു ഇബാദത്തും അത് വാജിബാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഒരാൾ അത് ഉപേക്ഷിച്ചാൽ അയാൾ കാഫിറാവുകയില്ല. ഒരാൾ പറയാം സക്കാത്ത് നിർബന്ധമാണ്, പക്ഷെ അയാൾ പിശുക്ക് കാരണം കൊണ്ടോ മടി കാരണത്താലോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ അയാൾ സക്കാത്ത് കൊടുത്തില്ല, അയാൾ കാഫിറാകുമോ? കാഫിറാവില്ല. റമദാനിലെ നോമ്പ് നിർബന്ധമാണെന്ന് അയാൾ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അയാൾ നോമ്പ് വെക്കാൻ തയ്യാറല്ല, അയാൾ നോമ്പ് നോക്കുന്നില്ല മടി കാരണത്താൽ, അശ്രദ്ധ കാരണത്താൽ. അയാൾ കാഫിറാകുമോ? ഇല്ല. ഹജ്ജ് നിർബന്ധമാണ് എന്ന് അയാൾ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അയാൾ ഹജ്ജ് ചെയ്യാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ഹജ്ജ് എന്തെങ്കിലും മടി കാരണത്താൽ ഉപേക്ഷിക്കുകയാണ്, അയാൾ കാഫിറാകുമോ? കാഫിറാകുകയില്ല. എന്നാൽ നിസ്കാരത്തിൻ്റെ കാര്യം വ്യത്യസ്തമാണ്. നിസ്കാരം ഒരാൾ നിർബന്ധമാണ് എന്ന് അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ എന്നിട്ടും നിസ്കാരത്തിൻ്റെ സമയം കഴിയുന്നതുവരെ അത് പിന്തിച്ചു വെക്കുകയും അങ്ങനെ ബോധപൂർവം അവൻ നിസ്കാരം ഉപേക്ഷിക്കുകയും ചെയ്താൽ അവൻ കാഫിറാണ്. ധാരാളം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്, ധാരാളം ഉലമാക്കളുടെ അഭിപ്രായമാണ്. എന്തിന്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫർ തർക്കു സലാഹ്. ഒരു മനുഷ്യനും ശിർക്കിനും കുഫറിനും ഇടയിലുള്ള വിടവ് എന്താണ് എന്ന് ചോദിച്ചാൽ തർക്കു സലാഹ്, നിസ്കാരം ഉപേക്ഷിക്കലാണ്. ഒരു മനുഷ്യനും ശിർക്കിനും കുഫറിനും ഇടയിലുള്ള വേർതിരിവ് എന്താണ് എന്ന് ചോദിച്ചാൽ തർക്കു സലാഹ്, നിസ്കാരം ഉപേക്ഷിക്കലാണ്. അത് ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹദു അല്ലദീ ബൈനനാ വബൈനഹും അസ്സലാഹ്. നമുക്കും അവർക്കും ഇടയിലുള്ള കരാർ, മുസ്ലിമീങ്ങൾക്കും മുശ്രിക്കീങ്ങൾക്കും ഇടയിൽ അവരെ വേർതിരിക്കുന്ന കരാർ നിസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫർ. ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, كان اصحاب رسول الله صلى الله عليه وسلم لا يرون شيئا من الاعمال تركه كفرا غير الصلاه. اللهവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയുടെ സഹാബിമാർ ഒരു പ്രവർത്തനവും ഉപേക്ഷിക്കുന്നത് അവർ കുഫ്റായി കണ്ടിരുന്നില്ല, നിസ്കാരം ഒഴികെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്? അദ്ദേഹം വഫാത്ത് ആകുന്നത് ഷഹീദായി കൊണ്ടാണ്. എപ്പോഴാണ് ഷഹീദായത്? അദ്ദേഹം രാവിലെ സുബ്ഹ് നിസ്കാരത്തിന് വേണ്ടി മസ്ജിദിൽ വന്ന സന്ദർഭത്തിൽ നിസ്കാരത്തിന് കൈകെട്ടിയ വേളയിലാണ് മജൂസിയായിരുന്ന ആ മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് കുത്തിയത്. കുത്തിയേറ്റ് തൻ്റെ ശരീരത്തിൽ നിന്ന് ചോര വാർന്നൊലിക്കുന്ന സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചുറ്റും കൂടി ആളുകളോട് പറഞ്ഞു, അസ്സലാ അസ്സലാ, നിസ്കാരത്തിൻ്റെ കാര്യം നിങ്ങൾ മറക്കരുത്, നിസ്കാരത്തിനല്ല അദ്ദേഹത്തിന് കുത്തേറ്റത്. ലാ ഹബ്ബ നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു പങ്കുമില്ല. ഏത് സന്ദർഭത്തിൽ അത് പറഞ്ഞത്? കുത്തേറ്റ് കിടക്കുന്ന സന്ദർഭത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല ഏതൊരു ഇബാദത്തും ധാരാളക്കണക്കിന് ഇളവുകൾ നൽകിയിട്ടുണ്ട്. നോമ്പിന്റെ കാര്യം നിങ്ങൾ നോക്കൂ, ഒരാൾ രോഗിയാണ് നോമ്പോൽക്കണ്ട, അയാൾക്ക് രോഗം മാറുന്നത് വരെ നോമ്പോക്കണ്ടയില്ല. ഒരാൾ യാത്രക്കാരനാണ് നോമ്പ് ഒഴിവാക്കളകൊണ്ട്. ഒരാളുടെ കയ്യിൽ സമ്പത്തില്ല, സക്കാത്ത് കൊടുക്കണ്ട. ഒരാൾക്ക് ആരോഗ്യത്തിന് ശേഷിയില്ല എങ്കിൽ ഹജ്ജ് ചെയ്യേണ്ട. ഒരാൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല, കഴിവില്ല, യുദ്ധം ചെയ്യേണ്ടത് നിർബന്ധമില്ല. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, അല്ലേ? നിങ്ങൾക്കറിയാം, വാജിബായ കാര്യമാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മർആ മിൻകും മുൻകറൻ ഫലിയുഗയ്യിർഹു ബിയദിഹി. നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ സാധിക്കുമെങ്കിൽ കൈകൊണ്ട് തടുക്കട്ടെ, കൈകൊണ്ട് കഴിയില്ലെങ്കിലോ? ഫഇൻ ലം യസ്തതി ഫബിലിസാനി. കൈകൊണ്ട് കഴിയില്ലെങ്കിൽ നീ കൈകൊണ്ട് ചെയ്യേണ്ടതില്ല, എന്റെ നാവുകൊണ്ട് ചെയ്താൽ മതി. ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി. എന്റെ നാവുകൊണ്ട് പറയാൻ കഴിയില്ലെങ്കിലോ ഹൃദയം കൊണ്ട് തിന്മ വെറുത്താൽ മതി. വദാലിക അദ്അഫുൽ ഈമാൻ. അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ്. അപ്പോൾ ഏത് ഇബാദത്തുകളിലും അല്ലാഹു ഇളവ് നൽകുക, നിസ്കാരത്തിന്റെ കാര്യത്തിലോ? നിസ്കാരത്തിന്റെ കാര്യത്തിലാണ് സലാത്തുൽ ഖൗഫ്, യുദ്ധത്തിനിടയിൽ നിസ്കരിക്കുന്ന നിസ്കാരം. അത് തന്നെ ജമാഅത്തായാണ് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ശത്രുക്കളുമായി യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എങ്ങനെ നിസ്കരിക്കണം? അല്ലെ, രണ്ടു വിഭാഗം ആളുകൾ രണ്ട് സഫുകളായി മാറി നിന്ന് ഒരാൾ ഇമാമു നിൽക്കണം, ഒന്നാമത്തെ സഫ് ഒന്നാമത്തെ റക്അത്ത് നിസ്കരിക്കുക, അപ്പോൾ പിന്നിലുള്ളവർ തങ്ങളുടെ ആയുധങ്ങളുമായി യുദ്ധത്തിലേർപ്പെടുക. അങ്ങനെ ഒന്നാമത്തെ റക്അത്ത് അവർ പൂർത്തീകരിച്ചാൽ, ഇമാമിനോടൊപ്പം പൂർത്തീകരിച്ചാൽ ഒന്നാമത്തെ സഫിലുള്ളവർ അവർ യുദ്ധത്തിലേക്ക് കയറുക, അപ്പോൾ പിറകിലെ സഫിലുള്ളവർ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. നോക്കൂ, നിങ്ങൾ യുദ്ധത്തിൽ നിൽക്കുന്ന സമയം, അപ്പോൾ വരെ നിസ്കാരത്തിനൊഴിവില്ല, അപ്പോൾ വരെ നിസ്കാരത്തിനൊഴിവില്ല. പണ്ഡിതന്മാർ വിശദീകരിച്ചതായിരിക്കണം. ഫിഖിന്റെ കിതാബുകൾ എടുത്തു നോക്കിയാൽ കാണാം, ഒരാൾ കാട്ടിലകപ്പെട്ടു എന്നായിരിക്കും, അയാളുടെ പിന്നാലെ ഒരു സിംഹമുണ്ട്, അല്ലെങ്കിൽ ഒരു മൃഗം അയാളുടെ പിന്നിൽ ഓടിക്കൊണ്ടിരിക്കുക, അയാൾ പിടിക്കാൻ ഓടുകയാണ്. നിസ്കാരത്തിന് സമയം കഴിയാനായി അയാൾക്ക് ഉറപ്പായി.
ഓടുന്നതിനിടയിൽ അയാൾ മനസ്സിൽ നിസ്കരിക്കണം. സമയം, നിസ്കാരത്തിൻ്റെ സമയം കഴിയാനായിട്ടുണ്ട് എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടാൽ അയാൾക്ക് എങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെ നിസ്കരിക്കണം. ഓടുകയാണെന്നുള്ളത് ഇളവല്ല. ഒരു കൊള്ളക്കാരൻ പിന്നിലുണ്ട്, അയാൾ രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുക, എവിടെ നിർത്താൻ സമയമില്ല കുതിരപ്പുറത്താൻ. നിസ്കാരം അതിന് അപ്പോഴും ഇളവില്ല. കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ നിസ്കരിക്കണം. നിസ്കാരത്തിൽ ഇളവില്ല, സമയത്തിൽ നിന്ന് മാറ്റിവെക്കാൻ ഇളവില്ല. നമ്മളെ നാട്ടിൽ ചില ആളുകൾ ഈ കാര്യത്ത് വളരെ ശ്രദ്ധയില്ലാത്ത ആൾക്കാരുണ്ട്. എന്തിനധികം ചില വീടുകളിൽ കല്യാണമായി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസത്തെ കല്യാണം ഉണ്ടെങ്കിൽ മൂന്ന് ദിവസത്തെ നിസ്കാരം നാലാമത്തെ ദിവസം എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് നിസ്കരിക്കും. അവൻ്റെ വിചാരം, അവൻ്റെ ബാധ്യത കഴിഞ്ഞു. ഞാൻ സമയമായാൽ നിസ്കാരം പിന്തിക്കാൻ ഒരാൾക്കും അർഹതയില്ല, അവകാശമില്ല. അള്ളാഹു ഇളവ് നൽകിയിട്ടില്ലാത്ത കാര്യമാണത്. യുദ്ധത്തിനിടയിൽ വരെ ഇപ്രകാരമാണ് കാര്യമെങ്കിൽ എന്തായിരിക്കും സഹോദരങ്ങളെ മറ്റു സന്ദർഭത്തിൽ അവസ്ഥ? അലമാക്കൾ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ തന്നെ വന്നതുപോലെ സല്ലി ഖായിമൻ, നീ നിന്നുകൊണ്ട് നിസ്കരിക്കണം. ഫഇൻ ലം തസ്തതിഉ ഫജാലിസൻ, നിന്നുകൊണ്ട് നിസ്കരിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കണം. ഫഇൻ ലം തസ്തതിഉ ഫഅല ജംബിക, അങ്ങനെ നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ചെരിഞ്ഞു കിടന്നുകൊണ്ട് നിസ്കരിക്കണം. ഫഇൻ ലം തസ്തതിഉ ഫമുത്തജിഅൻ, അങ്ങനെയും കിടക്കില്ല, മലർന്നു കിടന്ന് നിസ്കരിക്കണം. നോക്കൂ നിങ്ങൾ ഓരോ ഘട്ടങ്ങൾ. ഉലമാക്കൽ പറഞ്ഞു, ഒരാൾ കിടക്കണം, കൈവെക്കാൻ സാധിക്കില്ല, അവൻ്റെ ബുദ്ധി മാത്രം അവന് ബാക്കിയുണ്ട്, അവന് ബുദ്ധിയുണ്ട്, നിസ്കരിക്കണം. അവൻ്റെ മനസ്സിൽ അവൻ നിസ്കാരം കരുതണം. ഞാൻ അപ്പോൾ തക്ബീർ എല്ലിട്ട് അള്ളാഹു അക്ബർ മനസ്സിൽ പറയണം. തക്ബീർ ചുണ്ടടക്കാൻ സാധിക്കില്ല, എന്നാലും അവൻ്റെ മനസ്സിൽ പറയണം അള്ളാഹു അക്ബർ. ഫാത്തിഹ ഓത, ഞാനിപ്പോൾ റുക്കുവിലേക്ക് പോവാൻ, അള്ളാഹു അക്ബർ സമിഅ അള്ളാഹു ലിമൻ ഹമിദ, നിസ്കരിക്കണം, നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. ഒരാൾ നെജസിൽ കിടക്കുകയാണ് അല്ലേ, ചില ആളുകൾക്ക് പ്രയാസം ഉണ്ടാവാറില്ല, സംശയം ചോദിക്കാറുള്ള സ്ഥലമാണ് അത്. ഉപ്പ ഐ സിയുലാണ്, ഉമ്മ ഐ സിയുലാണ്, അള്ളാഹു അസുഖങ്ങൾ മാറ്റി തരുമാറാകട്ടെ. അങ്ങനെ ഒരു പ്രയാസത്തിൽ അകപ്പെട്ട ആളുകൾ ചിലപ്പോൾ വിളിച്ചു ചോദിക്കും, എന്ത് ചെയ്യണം, നെജസ് മാറ്റാൻ പ്രയാസമുണ്ട്, നെജസ് നീക്കാൻ സാധിക്കില്ല, എന്ന് വഴിയില്ല എങ്കിൽ ആ അവസ്ഥയിലായിരിക്കും അവൻ നിസ്കരിക്കണം, നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം അവന് നെജസ് നീക്കാൻ കഴിയില്ലെങ്കിൽ ആ സന്ദർഭത്തിൽ അവന് ആ അവസ്ഥയിൽ നിസ്കരിക്കാനുള്ള ഇളവുണ്ട്. അങ്ങനെ നെജസ് നീക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്തിനു ഉലമാക്കൽ പണ്ഡിതന്മാർ ഫിഖ്ഹിന്റെ കിതാബ് നിങ്ങൾ എടുത്താൽ കാണാം. നിസ്കാരം ഒരാൾ, കുറച്ചാളുകൾ അവർ ജയിലിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. യുദ്ധത്തിനിടയിൽ ശത്രുക്കൾ അവരെ പിടിച്ചുകൊണ്ടുപോയി, അവർ ജയിലിലാക്കി, കുറച്ച് മുസ്ലിമീങ്ങളെ ഒരു ജയിലിലാക്കി, അവർക്ക് വസ്ത്രം കൊടുത്തില്ല എന്ന് വിചാരിക്കും, അവർ നഗ്നരായി കഴിയേണ്ടി വന്നു എന്ന് വിചാരിക്കുക. ഫുഖഹാക്കൾ പറഞ്ഞു, അവർ ജയിലിൽ ജമാഅത്തായി നിസ്കരിക്കണം, വസ്ത്രമില്ലെങ്കിലും അങ്ങനെ നിസ്കരിക്കണം, ഉള്ളത് എങ്ങനെ അങ്ങനെ നിസ്കരിക്കണം. അവർ പറഞ്ഞു, ഇമാമ് മുന്നിൽ നിൽക്കാൻ പാടില്ല, മറിച്ച് ഒരേ സൊഫിലാണ് നിൽക്കേണ്ടത്. ഒരാൾ മുന്നിൽ നിൽക്കുമ്പോൾ അയാൾ അവർക്ക് പിന്നിലുള്ളവർ കാണേണ്ട അവസ്ഥയുണ്ടാകും. നോക്കൂ ആ സന്ദർഭത്തിൽ ഒരു ഫുഖഹാക്കൽ പറയുക, നിസ്കാരത്തിൻ്റെ പ്രാധാന്യം പറയുന്നതിനോട് എത്രയും പറഞ്ഞത്. ഏത് സാഹചര്യം നിങ്ങൾ എടുത്തു നോക്കൂ, അവിടെ എല്ലാം നിസ്കാരമുണ്ട്. ഒരു സന്ദർഭത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഇളവ് നൽകിയിട്ടില്ല, ഒരു സാഹചര്യത്തിൽ. അത്രമാത്രം പ്രാധാന്യമുള്ള ഇബാദത്താണ് നിസ്കാരം എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്.